ഹായ് അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു സ്നാക്കാണ് കേട്ടോ. എൻ്റെ മോനക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഉപ്പുമാവ് എന്നാൽ പുലാവ് എന്നോ എന്ത് വേണമെങ്കിലും പേര് പറയാം, നല്ല അടിപൊളി സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നോക്കിയാലോ. ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അത്രയും എടുക്കുക, ഇത്ര സ്ലൈസ് എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതൊരു 5 എണ്ണത്തിൻ്റെ അട്ടിയും ഒരു 3 എണ്ണത്തിൻ്റെ അട്ടിയായിട്ട് ഒരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ ഉള്ളിയും അതിലേക്ക് കിട്ടുന്ന സാധനങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മാത്രം മതിയാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഇതിൻ്റെ അരികളൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ചില സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ വക്കുകളൊക്കെ കളഞ്ഞെടുക്കുമല്ലോ, അതുപോലെ ഇതിന് വക്കിൻ്റെ കളഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല, മുഴുവനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് വേസ്റ്റാക്കി കളയാനില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ചെറിയ തരി ആവേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നെയ്യ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ബാക്കി നെയ്യും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 2 വറ്റൽ മുളകും ഒരു ചെറിയ ഇഞ്ചി കഷ്ണമാണ്, 1/4 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിൻ്റെ കഷ്ണമാണ്. എരിവിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുത്തട്ടാ. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് മൂക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നമുക്കുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികളെ കഴിക്കാത്തവർക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെയും കഴിക്കുക. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതിന് തൂക്കം പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മസ്റ്റായിട്ട് ഇടേണ്ട കാര്യമാണ് ഒരു വലിയുള്ളി കേട്ടോ. വലിയുള്ളി നിർബന്ധമാണ്. അത് ചെറുതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളത്തിലെ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക. ചെറുതാക്കുമ്പോൾ അത്രയും നല്ലതാണ്. ഈ ബ്രെഡിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഉള്ളി വേറെ ആയിട്ട് കടിക്കാനൊന്നും കിട്ടൂല, നല്ല അതിൽ സെറ്റായി പോയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബ്രെഡിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത്. ആവശ്യത്തിന് മാത്രം ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിയും വഴറ്റി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇത് നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കണില്ല, വളരെ കുറച്ച് മസാലയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ആ മസാല ഇതിന് നല്ല ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് മസാലകൾ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ വരുന്ന കുരുമുളക് പൊടി വേണം. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല, വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആണെങ്കിൽ അതും ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വരുന്ന ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. ഏത് കമ്പനീൻ്റെ ആയാലും കുഴപ്പമില്ല, ചിക്കൻ മസാല മസ്റ്റാണ്. എന്നാലും ഇതിന് നല്ലൊരു ഫ്ലേവർ വരണം. ബ്രെഡാണെന്നൊന്നും കഴിക്കുമ്പോൾ തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. ഇനി മസാലയൊക്കെ മൂത്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിട്ടില്ലാത്തവരൊരു ലൈക്ക് കൊടുക്കട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ചേർക്കുകയാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ഉണ്ടാക്കാൻ വളരെ ഈസിയും എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് ഉപ്പുമാവാണ് കിട്ടത്. എല്ലാവരും ഈ റെസിപ്പി വെച്ചൊന്ന് ചെയ്തു നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല, അത് ഉറപ്പാണ്. അത്രയും ടേസ്റ്റുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത് കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള എല്ലാ റെസിപ്പീസും ഞാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം തക്കാളി സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി സോസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഉപ്പൊന്ന് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കട്ടോ. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചപ്പൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന് എൻ്റെ മക്കൾ ഞാൻ ബ്രെഡ് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ ബ്രെഡ് ഉപ്പുമാവ് ഒന്നുമല്ല, ബ്രെഡ് പുലാവാണ് എന്നൊക്കെ പറയും. എന്താണെങ്കിലും ഈ ബ്രെഡിൻ്റെ സ്നാക്സ് നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ.
എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഇളക്കി ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകണം, നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് കൊടുക്കാൻ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, പറഞ്ഞാലും തരാൻ മടിയുള്ളവരെ ഒരുപാടുണ്ട്. അപ്പോൾ നന്നായിട്ട് ദാനശീലരാകുക, ലൈക്കൊക്കെ വാരി വിതറുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.